നീണ്ട 6 വർഷത്തെ സേവനത്തിന് ശേഷം യുവജന കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ നിന്ന് ചിന്താജ്വരം പടിയിറങ്ങി. പകരം CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എം ഷാജർ അധ്യക്ഷനാകും. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നിലവിൽ ഷാജറിനൊപ്പം DYFI കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ചിന്ത. 2016ലാണ് യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചിന്ത ആദ്യമായി ചുമതലയേറ്റത്. പിന്നാലെ പലവിധ വിവാദങ്ങളും തേടിയെത്തി. റിസോർട്ട് വിവാദവും PhD വിവാദവും 17 മാസത്തെ ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടതിലെ വിശദീകരണം പാളിയതുമല്ല ചിന്തയെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണത്തിന് ഇടയാക്കി. എന്നാൽ ലഹരിവിരുദ്ധ പ്രചാരണം, ജില്ലാതല അദാലത്തുകൾ, തൊഴിൽ മേളകൾ എന്നിവയിലൂടെ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞുവെന്നാണ് ചിന്ത അവകാശപ്പെടുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. 3 വർഷമാണ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി. എന്നാൽ ചിന്തയ്ക്ക് 1ാം പിണറായി സർക്കാർ അവസാന കാലത്ത് വീണ്ടും നിയമനം നീട്ടി നൽകിയിരുന്നു. കഴിഞ്ഞ February 6 2ാം ടൈം പൂർത്തിയായി. പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതുവരെയോ പരമാവധി 6 മാസമോ തുടരാമെന്ന വ്യവസ്ഥയിലാണ് ചിന്ത ഫെബ്രുവരിക്ക് ശേഷം ചുമതല വഹിച്ചു പോകുന്നത്. ചിന്ത ഇനി കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലം NK പ്രേമചന്ദ്രനിൽ നിന്നും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ 2 തവണയും CPMന് സാധിച്ചില്ല. കഴിഞ്ഞ തവണ മന്ത്രി KN ബാലഗോപാലിനെ ഇറക്കി പരീക്ഷിച്ചിട്ടും പ്രേമേന്ദ്രൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. എന്നാൽ ഇത്തവണ പ്രേമേന്ദ്രനെ മുട്ടുകുത്തിപ്പിക്കണമെന്ന വാശിയിലാണ് CPMഉം LDFഉം. ഇതിനായി മുകേഷിനെയോ ചിന്തയോ പരിഗണിക്കാനിരിക്കുകയാണ്. മുകേഷ് MLA ആയതിനാൽ ചിന്തയെ തന്നെ കളത്തിലിറക്കാനാണ് ശ്രമം നടത്തുന്നത്. കൊല്ലത്തെ നിലവിലെ വോട്ട് നില നോക്കിയാൽ തീരദേശ വോട്ടുകൾ നിർണായകമാണ്. മാത്രമല്ല ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്നും ഒരാൾ മത്സരിച്ചാൽ ആ വോട്ടുകളെല്ലാം ഏകോപിപ്പിക്കാൻ കഴിയും. നേരത്തെ MABB മത്സരിച്ചപ്പോൾ നിസ്സാര വോട്ടുകൾക്കാണ് തോറ്റത്. ഇക്കുറി അതല്ല ചിത്രം. ചെറുപ്പക്കാരുടെ ഇടയിൽ സ്വാധീനമുള്ള ചിന്തയ്ക്ക് മണ്ഡലത്തിലുടനീളം സൗഹൃദ വലയങ്ങളും സഭയിൽ സ്വാധീനവുമുണ്ട്. ഇതൊക്കെ വോട്ടായി മാറ്റാൻ സാധിക്കുമെന്നാണ് CPMൻ്റെയും വിശ്വാസം.